ഒരു കുട്ടിക്കാലത്ത് ഒരു ഫാമിലി ബേസ് ചെയ്തുള്ള ഒരു കഥയാണ്. എന്നാൽ അതിൻ്റെ അകത്ത് നിറയെ ഒരു ഫാൻറ്റസി എലമെൻറ്റ്സ് കലർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ മൂവി ഏതാ നോക്കിക്കളയാം. 1996 റിലീസ് ചെയ്തിട്ടുള്ള മെറ്റിൽഡ എന്ന് പറയുന്ന ഒരു മൂവിയാണ്. ഒരു കുട്ടിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പോൾ എല്ലാവർക്കും എക്സ്പ്ലനേഷൻ കണ്ടുകൊണ്ട് എൻജോയ് ചെയ്യാം. ഇതിൻ്റെ ഓപ്പണിംഗ് സീൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വളരെ വലിയൊരു ആശുപത്രിയാണ് കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് നിറയെ കുട്ടികൾ ഇങ്ങനെ ഊഞ്ഞാലി കിടന്നാടുന്നുണ്ട്. സംഭവം എന്താ നോക്കുമ്പോഴത്തേക്ക് ജനിച്ച ഉടനെയുള്ള കുട്ടികളാണ് അവിടെ കിടക്കുന്നത്. എല്ലാവരും ഭൂമിയിലാണ് ജനിക്കുന്നത്. എല്ലാവരും ഓരോ മനുഷ്യരിൽ നിന്ന് ഒഴിവാകുന്നവരാണ്. എന്നാൽ എല്ലാവരും ഒരുപോലെയല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള യുണീക്നെസ് ഉണ്ട്. എല്ലാവരും അവരുടേതായ രീതിയിൽ നമ്മളെ ഫിംഗർ പ്രിൻസ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലും അവരുടെ സ്വഭാവത്തിലും എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തികൾക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഓരോരുത്തരും നല്ല രീതിയിൽ ഓരോരോ രീതിയിലായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകളെല്ലാം കാണിച്ചിട്ട് നമ്മുടെ ഈ ഒരു കുട്ടിയെ കാണിക്കുകയാണ്. കുട്ടിയുടെ പേര് മെറ്റിൽഡ എന്ന് തന്നെയാണ്. അപ്പോൾ ഈ കുട്ടിയെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ അമ്മ ഒരു ചേട്ടനും കൂടിയുണ്ട്, പിന്നെ നമ്മുടെ ഹീറോയിനായിട്ടുള്ള മെറ്റിൽഡ. അപ്പോൾ മെറ്റിൽഡയുടെ ഫാമിലി പറ്റി പറയുകയാണെങ്കിൽ അത്ര അങ്ങോട്ട് നമ്മുടെ മെറ്റിൽഡയ്ക്ക് വളരെ വലിയ വിലയും കാര്യങ്ങളൊന്നും കൊടുക്കാതെ വില കൊടുക്കുന്നത് മാത്രമല്ല, സാധാരണ ഒരു കൊച്ചുകുട്ടി ആയിക്കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടത്ര കെയറും കാര്യങ്ങളൊന്നും അവിടെ ആ ഒരു ഫാമിലിയിൽ നിന്ന് കിട്ടാതെ പോവുകയാണ്. അമ്മയെ നോക്കിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് സ്ഥിരം എന്ന് പറഞ്ഞാൽ പാർട്ടി അങ്ങനത്തെ പരിപാടി, ക്ലബും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മയങ്ങ് പോകും. ഈ അച്ഛനെ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്കൊരു ബിസിനസ്സാണ്. ഈ ആക്കർ കച്ചവടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മോഷണം പോകുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരിക, അതിനെ സ്പെയറാക്കി വിൽക്കുക, ഇത് തന്നെയാണ് അയാളുടെ മെയിനായിട്ടുള്ള പരിപാടി. പൊളിച്ച് വിൽക്കുക എന്നൊക്കെ പറയത്തില്ലേ, ആ സെയിം പരിപാടി. ചേട്ടനെ നോക്കിക്കുന്ന രാവിലെ ഏച്ചി സ്കൂളിൽ പോകും. എന്തിനു വേണ്ടി അവൻ സ്കൂളിൽ പോകണമെന്ന് അവന് പോലും അറിയാത്ത ഒരു കണ്ടീഷനാണ് പോകുന്നത് തന്നെ. അങ്ങനെ നമ്മുടെ മെറ്റിൽഡ ആയിരിക്കുകയാണ്. മെറ്റിൽഡ ഇപ്പോൾ എല്ലാ ദിവസവും വീട്ടിലൊറ്റയ്ക്കാണ് ഇരിക്കുന്നത്. എന്നാൽ അവളൊരു കൊച്ചുകുട്ടിയാണെന്ന് പോലും ആരും അങ്ങനെ നോക്കാറേയില്ല. അങ്ങനെ സാധാരണ പോകുന്നത് പോലെ എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ മെറ്റിൽഡ ആണെങ്കിൽ അവിടെ വെച്ചിട്ട് ഒരു ദിവസം ഒരു കിച്ചൻ്റെ മേളിലിരിക്കുന്ന സമയത്താണ് അവൾ അവളുടെ പേര് മെറ്റിൽഡ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നത്. ആ സമയം അവൾക്ക് വെറും വയസ്സ് ഒരു വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. അവൾക്ക് വയസ്സ് ഒന്നായെന്ന് പോലും അവർ ആരും ചിന്തിക്കുന്നില്ല. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു വയസ്സായി കഴിഞ്ഞാൽ പാർട്ടി സെലിബ്രേഷൻ എന്തൊക്കെ കസത്തായിരിക്കും. അവൾക്ക് ഒരു വയസ്സായെന്ന് പോലും അവൾക്ക് തന്നെ അറിയാമെന്നല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അവൾ ആ ഒരു കാര്യം വളരെ വലിയൊരു കാര്യം. ഇപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വളരെ വലിയൊരു കാര്യമായിട്ടൊക്കെ ഈ നാട്ടിൽ നമ്മളെ കാര്യം എല്ലാവരും എടുക്കുന്നതായിരിക്കും. എന്നാൽ ആ കൊച്ചാണെങ്കിൽ ഒരു വയസ്സിൽ അവളുടെ സ്വന്തം പേരാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇവിടെ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നവന്മാർക്ക് ഒരു നേരം ഇംഗ്ലീഷ് ചെയ്ത് അറിഞ്ഞൂടെ. ആ സമയത്താണ് ഒരു കൊച്ചു കുട്ടി ഒരു വയസ്സായപ്പോൾ പേര് ഇത് കാണിച്ചിരിക്കുന്നത്. അതൊന്നും വളരെ വലിയ വിലയും കാര്യങ്ങളൊന്നും കൊടുക്കാതെ നീ ഇവിടെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞ് അപ്പുറം സൈഡിൽ കൊണ്ടിരുത്തിയിട്ട് ഒറ്റയ്ക്ക് കേട്ട് പോവുകയായിരിക്കും. എന്നാൽ നമ്മുടെ മെറ്റിലൊക്കെ ആണെങ്കിൽ പ്രത്യേക രീതിയിലുള്ള കുറച്ച് കഴിവും കാര്യങ്ങളൊക്കെയുണ്ട്. അവളുടെ കഴിവെന്ന് പറയുന്നത് എന്ത് കാര്യവും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ അവൾക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാൻ അങ്ങനത്തെ ഒരു ചെറിയൊരു വികൃതിയുള്ളൊരു കൊച്ചാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന മാഗസീനും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് വായിക്കുക എന്നുള്ളതാണ് ഇവളുടെ സ്ഥിരമുള്ള പരിപാടി എന്ന് പറയുന്നത്. ബുക്ക് വായിക്കുന്നതോടുകൂടി നോളജ് കൂടെ. അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ രാവിലെ ഏച്ചി എല്ലാവരും വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഈ മെറ്റിൽഡ ആണെങ്കിൽ ഓരോ ദിവസവും ഓരോ മാഗസീനും കാര്യങ്ങളും കുട്ടികൾക്കുള്ള എല്ലാ സംഭവങ്ങളും ബാലരമയും കടുക്കുളിക്കയൊക്കെ ഇങ്ങനെ ഇരുന്ന് വായിച്ച് തകർത്ത് എല്ലാം തീർന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ. അവസരം അവർക്ക് വായിക്കാനൊന്നും കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെറ്റിൽഡ പോയിട്ട് തൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കും, ഇതുപോലെ എനിക്ക് ബുക്ക് വേണം, ഇനി ഇവിടെ നിന്ന് ബുക്കെല്ലാം ഞാൻ വായിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് ഓഹോ 1.5 വയസ്സായുള്ളൂ, അവൾക്ക് ബുക്ക് കാണാൻ പോലെ എന്നെ പാടിയും കേട്ടെ എന്ന് പറഞ്ഞ് കഴിച്ചിട്ട് അവിടെ നിന്ന് ടി വി കണ്ടോണ്ടിരുന്നാൽ മതി. ടി വി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പണ്ടപ്പോഴും നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അറിയണത് എന്ന് പറഞ്ഞിട്ടായിരിക്കും അയാൾ അവിടെ നിന്ന് പറയുന്നത്. മെറ്റിൽഡയ്ക്ക് ആകപ്പാടെ വിഷമമായി എങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവളൊരു ബുക്ക് അടുത്ത ദിവസം രാവിലെ കിട്ടുന്നത്. അവൾ വീട്ടിൽ വേറെ ആരും ഇല്ലാത്ത ഒരു സമയമായിരിക്കും. അപ്പോൾ അവിടെ ആ ബുക്ക് കിട്ടിയ ശേഷം ആണെങ്കിൽ ബുക്കിൻ്റെ അകത്തെടുത്ത് നോക്കുന്ന സമയത്താണ് ഒരു സ്ട്രീറ്റിലെ ലൈബ്രറി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്നും അവിടെ ബുക്ക് കിട്ടും എന്നുള്ളൊരു കാര്യമൊക്കെ അവൾക്ക് മനസ്സിലാവുന്നത്. നേരെ ആ സ്ട്രീറ്റിലൂടെ നടന്നു കടന്നതിന് ഏകദേശം 2 വയസ്സ് മാത്രം പ്രായമുള്ള മെറ്റിൽഡ ആണെങ്കിൽ ആ ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നു പോയിട്ട് ലൈബ്രറിയിൽ കയറി ബുക്ക് വായിക്കുകയാണ്. അങ്ങനെ അവിടെ പോയിട്ട് ഒരു വയസ്സായ അമ്മച്ചി ആയിരിക്കും ഉണ്ടായിരിക്കും. അമ്മച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതുപോലെ കൊച്ചുകുട്ടികൾക്കുള്ള ബുക്ക് എവിടെയാണ് ഇരിക്കുന്നത് ചോദിക്കുമ്പോൾ അമ്മച്ചി അങ്ങോട്ട് കൈ കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ എടുത്തരാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ മെറ്റിൽഡ ആണെങ്കിൽ അവിടെ നിന്ന് ബുക്കൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ വരികയാണ്. ഇങ്ങനെ ഇത് സ്ഥിരമാകുന്നുണ്ട്. അങ്ങനെ വായിച്ച് ഈ കുട്ടിയാണെങ്കിൽ ദിവസവും പോയിട്ട് ബുക്ക് എടുത്തുകൊണ്ട് അവിടെ വെച്ച് വായിച്ചുകൊണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന ഒരു കണ്ടീഷൻ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണുമ്പോഴത്തേക്ക് ഈ കൊച്ചു മാത്രം എന്താ ആകപ്പാട് അവിടെ പറഞ്ഞത് ഈ കൊച്ചു മാത്രമായിരിക്കും ലൈബ്രറിയിൽ. അപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ലൈബ്രറിയിൽ അമ്മച്ചിക്കുകയാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് കോണറും കാര്യങ്ങളൊക്കെ ഈ കൊച്ചിൻ്റെ അടുത്ത് കയറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡെയിലി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് തന്നെ വായിക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ കൂടുതൽ ബുക്സും കാര്യങ്ങളും വായിക്കാൻ പറ്റില്ല. അപ്പോഴാണ് പറഞ്ഞുകൊടുക്കുന്നത് ലൈബ്രറിയിൽ മെമ്പർഷിപ്പും കാർഡെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് എപ്പോൾ വേണോ ബുക്കൊന്ന് ഇവിടെ നിർത്തുകൊണ്ട് വീട്ടിൽ പോകാം, അതിനുശേഷം കൊണ്ടുവയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും നമ്മുടെ മെറ്റിൽഡ ഈ ഒരു ബുക്ക് എടുത്തുകൊണ്ട് വീട്ടിൽ പോയിരുന്ന് വായിക്കുന്ന ഒരു ശീലം തുടങ്ങുകയാണ്. അങ്ങനെ അവൾ വളർന്ന് വലുതാവുകയാണ്. ഏകദേശം 6.5 വയസ്സായിട്ടുണ്ട്. ഈ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അവളുടെ റൂമിൽ കയറുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ മെറ്റിൽഡയുടെ അച്ഛൻ കാണുന്നത്. ഇതുപോലെ അവളുടെ റൂമിൽ നിറയെ ബുക്സ് ഇരിക്കുന്ന കാര്യം, ഈ ബുക്സൊക്കെ ഇതെവിടെ നിന്ന് വന്നു, ഇതെവിടെ നമ്മൾ എടുത്തുകൊണ്ട് പറഞ്ഞ ബുക്സ് വായിച്ചുകൊണ്ടിരിക്കുന്നു, ഏച്ചി പോടി അങ്ങോട്ട്, നിനക്ക് എത്ര വയസ്സായി? അത് 6 വയസ്സായി. 6 വയസ്സാണ്? നിനക്ക് 4 വയസ്സല്ലേ ആയുള്ളൂ? ഇല്ല, എനിക്ക് 6 വയസ്സാണ്, ഞാൻ നേരത്തെ സ്കൂളിൽ പോകണമെന്നൊക്കെ പറഞ്ഞില്ലേ? 6 വയസ്സായെങ്കിൽ നീ സ്കൂളിൽ പോകേണ്ടതാണല്ലോ.
നിനക്ക് 4 വയസ്സല്ലേ ഉള്ളൂ, എനിക്കൊരു സംശയം ഉണ്ട്, അമ്മയെടുത്ത് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അമ്മയെടുത്ത് വന്ന ആ ഇല്ല അവക്ക് 4.5 വയസ്സായേ ഉള്ളൂ, 6.5 വയസ്സൊന്നും ആയില്ല, 4.5 വയസ്സായിട്ടുള്ളൂ. ഇല്ലമ്മ എനിക്ക് 6.5 വയസ്സായി. ആ നിനക്ക് 6.5 വയസ്സായി നിനക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ പോയി രീതി അവിടെ എന്നും പറഞ്ഞിട്ട് സ്വന്തം അച്ഛനും അമ്മയ്ക്ക് അറിയിച്ചിട്ട് ആ കൊച്ചിന് എത്ര വയസ്സായെന്ന് പോലും. ആ ഒരു കണ്ടീഷനിലാണ് നമ്മുടെ മെറ്റിലെ വളർന്നിരുന്നത്. ആ സമയമാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അവളുടെ അച്ഛനാണെങ്കിൽ തൂക്കി വെളിയിലേക്ക് എറിയുന്നുണ്ട്. ഇപ്പോൾ ഒന്നും വായിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു കണ്ടീഷൻ. ആ സമയത്താണ് നമ്മുടെ മെറ്റിലിൻ്റെ ഒരു കാര്യം വിചാരിക്കുന്നത്, ഈ ഒരു ബുക്ക്സ് സ്റ്റോറി ബുക്സിൻ്റെ അകത്തൊക്കെ ഉണ്ടായിരിക്കുന്ന കഥാപാത്രങ്ങൾ, അത്തരത്തിലുള്ള ഡ്രാഗൻ, ആ ഒരു പ്രിൻസ്, അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും ബുക്കിൽ നിന്ന് ഒറിജിനലായിട്ട് തനിക്ക് ഫ്രണ്ട്ഷിപ്പായിട്ട് ഒരാളെ കിട്ടുകയാണെങ്കിൽ എന്തുമാത്രം നല്ലതായിരിക്കും എന്നുള്ള കാര്യമായിരിക്കും അവൾ അവിടെ നിന്ന് ചിന്തിക്കുക. അതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മെറ്റിൽഡ ആണെങ്കിൽ അവിടെ അച്ഛൻ്റെ കൂടെ ഇപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് പോയിരിക്കുകയാണ്, അതായത് ആക്രിക്കടയിലോട്ട് പോയിരിക്കുകയാണ്. അവിടെ ആളുടെ മെയിൻ പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞ മോഷണം വന്നിരുന്ന വണ്ടികളും കാര്യങ്ങളൊക്കെ എടുത്ത് സ്പെയറാക്കി വെക്കുക, ഇത് തന്നെയാണ് ആളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഈ സാധനങ്ങൾ പാർട്സ് എന്തായാലും യൂസ്ഡ് അപ്പോഴാണ്, അതോടൊപ്പം തന്നെ നിറയെ കംപ്ലയിൻസും കാണുമായിരിക്കും. ഇതിൽ നിന്ന് ഒരു കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ തട്ടിക്കൂട്ടും പരിപാടികളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ മെറ്റിൽഡ കാണുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ മെറ്റിൽഡ പറയുന്നുണ്ട്, ഇതാ കൂടായിപ്പല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് പോയ ഇതൊക്കെയാണ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ആൾ അവിടെ നിന്ന് പെരുമാറുന്നത്. അങ്ങനെ നമ്മുടെ മെറ്റിൽഡ കൊണ്ടിട്ട് വീട്ടിലാണെങ്കിൽ ഒരു നിവൃത്തിയില്ലാതിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ മെറ്റിൽഡ നൈസായിട്ട് ആൾക്കൊരു പണി കൊടുക്കുന്നത്. വേറെ പോലെ അയാളുടെ തൊപ്പിയിലാണെങ്കിൽ മുടിയിൽ ചെറിയൊരു കലാവരുത് കാണിച്ചു വയ്ക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത ദിവസം നോക്കില്ല, ഇവർ 4 പേരും കൂടി ചേർന്നിട്ട് നമ്മുടെ മെറ്റിൽഡ ആ ഒരു വർക്ക്ഷോപ്പിൽ വെച്ച് ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ട് തൊപ്പിക്കകത്ത് പശ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നത്. ഇവർ അവിടം വിട്ട് നേരെ പോകുന്നത് ഒരു ഹോട്ടലിലോട്ടായിരിക്കും ഭക്ഷണം കഴിക്കാനായിട്ട്. അവിടെ പോയിരിക്കുന്ന സമയത്താണ് തൊപ്പി എടുക്കാൻ പറ്റുന്നില്ല, വലിച്ചിട്ട് വരണമില്ല, ഇതെന്താ സ്റ്റക്കായിരിക്കണമെന്നും പറഞ്ഞിട്ട് ആ ഭാര്യയും ഭർത്താവും കൂടി ചേർന്നിട്ട് രണ്ടുപേരും പിടിച്ച് വലി വലിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും പറ്റുന്നില്ല. അവസാനം നമ്മുടെ മെറ്റിൽഡ അച്ഛനാണെങ്കിൽ ഒരു സൈഡിലോട്ട് പോയി വീഴുന്നുണ്ട്. അവിടെ ഉണ്ടായിരിക്കുന്ന ഫുഡെല്ലാം ഇങ്ങനെ എയറിൽ പറന്ന് കളിക്കുകയായിരിക്കും. അവിടെ ഉണ്ടായിരിക്കുന്ന മെറ്റിൽഡയുടെ ചേട്ടൻ്റെ മൂഞ്ചി കൂടിയൊക്കെ സാധനം വീഴുന്നുണ്ട്. അവസാനം മെറ്റിൽഡയ്ക്ക് ഒരു ചെറിയൊരു പീസ് കേക്ക് അവളുടെ പ്ലേറ്റിൽ കറക്റ്റായിട്ട് വന്ന് ഇരിക്കുന്നുണ്ട്. എന്ത് അതിശയം അല്ലേ! ഈ കാര്യങ്ങളെല്ലാം കാണുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു ഫാൻറ്റസി മൂവിയാണ് ഇതെന്ന് പറഞ്ഞത്. അങ്ങനെ മെറ്റിൽഡയെ കൊണ്ട് ഒരു നിവൃത്തിയില്ലാതിരിക്കുന്ന സമയമാണ്. അടുത്ത ദിവസം നമ്മുടെ മെറ്റിൽഡയുടെ അച്ഛനാണെങ്കിൽ ഗ്യാരേജിൽ പോകുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് ഒരു ആള് കാറ് വാങ്ങാനായിട്ട് വരുന്നത്. ആ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിച്ചിട്ട് അടിപൊളിയായിട്ട് പോകുന്ന സമയത്താണ് ഇവൾ ഒരു പ്രിൻസിപ്പളാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇവളുടെ സ്കൂളെന്ന് പറയുന്നത് ഒരു പട്ടാള ചിട്ടയുള്ള ഒരുമാതിരി ഒരു CBC സ്കൂളല്ല, അതിന് മേളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ലെവൽ സ്കൂളാണ് ഈ മെറ്റിൽഡയുടെ അച്ഛൻ ഇപ്പോൾ വിറ്റിരിക്കുന്ന ആ ഒരു കാറ് വാങ്ങിച്ചിരിക്കുന്ന പ്രിൻസിപ്പളുണ്ടെന്ന് പറയാം. അപ്പോൾ ആ ഒരു സ്കൂളിലോട്ട് തന്നെ നമ്മുടെ മെറ്റിൽഡ ആക്കിയിരിക്കുകയാണ്. കാരണം നിവർത്തിയില്ലാതെ ഉണ്ടാക്കിയിരിക്കുകയാണ്, വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള അലമ്പാണ്. എന്നാൽ മെറ്റിൽഡ അലമ്പം തന്നെ നമുക്കെല്ലാറിയത്തുള്ളൂ. അപ്പോൾ നേരെ സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിൽ പോകുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓ സ്റ്റുഡൻസ് അസംബിൾ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവരും ഓടിപ്പോയി നിന്ന് അസംബിൾ ആവുന്നുണ്ട്. ഈ സമയത്ത് മെറ്റിൽഡയ്ക്ക് പെട്ടെന്ന് പേടി തോന്നി അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു റൂമിൻ്റെ അകത്ത് കയറി ഒളിക്കുന്നുണ്ട്. ആൾറെഡി അതിൻ്റെ അകത്ത് ഒരു പെണ്ണ് അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് വേറൊരു വലിയൊരു പെൺകുട്ടി അവിടെ വന്നിട്ട് ഇറങ്ങി വന്നിറങ്ങി നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാത്തിനും തൂക്കിയെടുത്തുകൊണ്ട് പോകും അവർ എന്ന് പറഞ്ഞിട്ട് വേറൊരു പെൺകുട്ടിയും കൂടി വരുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി വളരെ ജോളിയായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ സ്കൂൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മെറ്റിൽഡ അവിടെ വെച്ച് അറിയുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പ്രിൻസിപ്പൾ നോക്കിക്കഴിഞ്ഞാൽ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ, ഷോട്ട് പുട്ട്, അത്തരത്തിലുള്ള പരിപാടികളെല്ലാം എറിഞ്ഞ് ആസ്വദിച്ചിരിക്കുന്ന ഒരു പെണ്ണാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ ഈ ജാവലിംഗ് എറിയുന്ന പോലെയും ഷോട്ട് എറിയുന്ന പോലെയും ഷോട്ട് പുട്ട് എറിയുന്ന പോലെയൊക്കെ അങ്ങ് പോവും വെളിയിലോട്ട്. ആ സമയത്താണ് ഒരു പെൺകുട്ടിയാണ് അവിടെ നിന്നിട്ട് മുടിയൊക്കെ ഇങ്ങനെ പിന്നിക്കെട്ടിക്കൊണ്ടൊക്കെ വന്നിരിക്കുന്നത്. ആ പെൺകുട്ടിയെ കാണുന്നത് നീ ഇതുപോലെ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ എടുത്ത് വെച്ച് ഒരു കറക്കം ഒരു ഏറി അവിടെ ആ പറന്നടിച്ച് അപ്പുറത്തെ വിളയെ പോയി കിടക്കും. ഇതുകൊണ്ടാണ് ഞാൻ ഫാൻറ്റസി മൂവി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇല്ലോജിക്കൽ എന്ന് ആരും വിചാരിക്കാനായിട്ട് പാടില്ല. പ്രിൻസിപ്പൾ ഇങ്ങനെയാണെങ്കിൽ നമ്മളെ മെറ്റിൽഡയുടെ ടീച്ചർ എന്ന് പറഞ്ഞാൽ വളരെ സമയമായിട്ട് അടിപൊളിയായിട്ടൊരു ടീച്ചറാണ്. ആ ടീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ടീച്ചറിന് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടീച്ചറാണ്. എന്നാൽ അവരത് പുറത്തും കാര്യങ്ങളൊന്നും പ്രകടിപ്പിക്കാറില്ല, കുട്ടികളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 1 × 1 = 2 × 3 = 6 ഇങ്ങനെയൊക്കെ പറഞ്ഞ അവസാനമാണെങ്കിൽ ടീച്ചർ വളരെ അടിപൊളിയായിട്ട് ജോക്കിനാണെങ്കിൽ അവിടെ നിന്ന് വളരെ വലിയൊരു മൾട്ടിപ്ലിക്കേഷൻ പറയുന്നത് ഏതാണ്ട് 37 × 300, 375 അങ്ങനെയൊക്കെ ഉള്ളൊരു കോംപ്ലിക്കേറ്റഡ് കണക്ക് പറയുന്നത്. മെറ്റിൽഡ അവിടെ നിന്നിട്ട് ആൻസർ കറക്റ്റായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. ഈ കൊച്ചെന്താ വിളിച്ചു പറഞ്ഞേ ഒന്ന് നോക്കിയേക്കാം എന്ന് പറയുന്നത് ടീച്ചറാണെങ്കിൽ അവിടെ നിന്നൊരു കണക്കൂട്ടി നോക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കണക്കൂട്ടി നോക്കുമ്പോഴത്തേക്കാണ് ആ കൊച്ചു ഒറ്റ സെക്കൻഡ് കൊണ്ട് കാര്യം പറഞ്ഞത് ഇവക്ക് 5 മിനിറ്റ് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയത്. ഇത് കൊള്ളാലോ, ഭയങ്കര ബ്രില്യൻ്റ് ആണല്ലോ. ഇതെങ്ങനെ പഠിച്ചു ചോദിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം മാത്സിൻ്റെ ബുക്ക് പഠിച്ചായിരുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ നിസ്സാരമായിട്ടായിരിക്കും മെറ്റിൽഡ സംസാരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ ടീച്ചറാണെങ്കിൽ നേരെ പോയിട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പറയുകയാണ് ഇതുപോലെ ഇൻ്റലിജൻ്റ് ആയിട്ടൊരു കുട്ടിയാണ്, ഇവിടെ നേരെ നമുക്ക് പ്രൊമോട്ട് ചെയ്ത് വിട്ടാലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഓഹോ അവൾ അത്രയ്ക്ക് വലിയ ശല്യമാണോ, ശല്യമുണ്ടല്ലേ ടീച്ചർ ഇങ്ങനെ പറയണത്, അതൊക്കെ എനിക്ക് മനസ്സിലായി. ഇങ്ങനെ പറയുന്ന
കണ്ടാ ഇനി അവളെന്തേലും ശല്യം ഉണ്ടാക്കിയാണെങ്കിൽ ഈ ഷോട്ട് കണ്ടല്ലോ ഇത് ഞാൻ ഇങ്ങനെ എടുത്തെറിയുന്ന പോലെ ഞാൻ അവളെ അങ്ങെറിയും എന്ന് പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. ആർക്കൊന്നും പിടി കിട്ടുന്നില്ല. അന്നത്തെ ക്ലാസ് കഴിയുന്നുണ്ട്, മെറ്റിലെ നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് അമ്മയടുത്ത് വിശേഷങ്ങളൊക്കെ പറയാനും പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഫോണിൽ ബിസി ആയിരിക്കുന്ന ഒരു കണ്ടീഷൻ. മെറ്റിലൊന്നും പറയുന്നില്ല, നേരെ പോയിരിക്കുകയാണ്. സാധാരണ വീട്ടിലെന്താ നടക്കുക, രാത്രി ആകുമ്പോഴത്തേക്ക് ടി വി കണ്ട് തിന്നു പിടിച്ചിരിക്കുന്ന മൂന്നെണ്ണമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ടൈമിലാണെങ്കിൽ നമ്മുടെ മെറ്റലിൻ്റെ ഒരു ടീച്ചർ അവിടേക്ക് വരികയാണ്. അവൾ വന്നിട്ട് ശേഷം ഇതുപോലെ ഞാൻ വീട്ടിൻ്റെ ഇതുപോലെ ടീച്ചറാണെന്നൊക്കെ പറയാം, ചില്ലറയെന്നില്ല പൊക്കെ പൊക്ക ഭിക്ഷക്കാരെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. കാരണം ടി വി കാണാനുള്ള ഒരു തീവ്രതയാണ് അവിടെ കാണിക്കുന്നത്. അവർക്കെല്ലാവർക്കും ടി വി കണ്ടില്ല ഇങ്ങനെ ഉറക്കം വരാത്തൊരു കണ്ടീഷനാണെന്ന് തോന്നുന്നു. ആരായാൽ പോലും ആദ്യത്തെ മര്യാദ എന്ന് പറഞ്ഞ പരിപാടി കാണിക്കട്ടെ. ഇതൊന്നും അവിടെ കാണിക്കുന്നില്ല, നേരെ പോയിട്ട് മെറ്റലിൻ്റെ ടീച്ചറിനെ വെളിയിലാക്കാൻ നോക്കുകയാണ്. ഇതുപോലെ എന്തിൻ്റെ മോളിനെ പറ്റി പറയാനാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓഹോ അവളെ പറ്റി പറയാനാണോ, എന്താ പ്രശ്നം ഉണ്ടാക്കിയത് എന്തൊക്കെ പറഞ്ഞിട്ട് ആളെ വളരെ ലോജിക്കായിട്ട് പറയുന്ന ഒരു ആളാണ്. വളരെ നെഗറ്റീവാണ് കേട്ടോ ഡാർക്ക്. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ എന്താന്ന് പോലും മനസ്സിലാക്കാതെ തന്നെ അയാൾ അവിടെ നിന്ന് ഓരോന്നും ഇങ്ങനെ വെളിവില്ലാതെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ടീച്ചറാണെങ്കിൽ ഭയങ്കരമായിട്ട് കാര്യങ്ങളെല്ലാം മടുത്ത് എൻ്റെ അമ്മ പോയി കൊച്ചെങ്ങനെയൊന്നും ജീവിക്കണമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള മെറ്റിലേക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം കാര്യങ്ങളൊക്കെയാണ്. അവളിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാലാണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് വന്ന് റെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോഴത്തേക്കാണ് നീ ഇതെന്താ ലേറ്റായി സ്കൂളിൽ നിന്നൊക്കെ ലേറ്റായാണല്ലോ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവളുടെ അച്ഛൻ ചോദിക്കുന്നത്. അപ്പോഴത്തേക്ക് മെറ്റിലിൻ്റെ ആണെങ്കിൽ ഓ അതാ അതിന് ചെറിയൊരു പണിയുണ്ടായിരുന്നു, നീ ഇങ്ങനെ ലേറ്റായി എന്തെങ്കിലും സംഭവിക്കുന്നു, ഈ വർഷോപ്പും കാര്യങ്ങളൊക്കെ നീയാണെന്ന് നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വഴക്ക് പറയുന്നുണ്ട്. ആ പോലീസും കാര്യങ്ങളൊക്കെ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ രണ്ടു വന്ന് FBI ഏജൻസ് നിൽക്കുന്നത് അറിയുന്നത്. അവരാണെങ്കിൽ വേഷം മാറിയാണ് ഇയാളുടെ പുറകെ നടക്കുന്നത്. കാരണം അയാൾ ചെയ്യുന്ന ബിസിനസ്സേ ഒരു ഫ്രോഡ് ബിസിനസ്സാണ്. അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ FBI ഏജൻസ് വരുന്നത്. അപ്പോൾ ഈ FBI ഏജൻസ് വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. ഇതായിരിക്കും നമ്മുടെ ഹീറോയിൻ പറഞ്ഞിട്ട് കയറിപ്പോകുന്നത്. ആഹാ പോലീസോ, അത് പോലീസായിരുന്നല്ല വേറെ ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെറ്റിലിൽ കയറി പോകുന്നുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം സ്കൂളിലൊരു സീന് കാണിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ കുട്ടികളോട് കൂടെ അത് അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവരൊരു പല്ലിയെ പിടിക്കുന്നുണ്ട്. പല്ലി എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അത് ജീവിക്കുന്ന ഒരു പല്ലിയാണ്. അതിനൊരു ബോട്ടിലാത്തിട്ട് അവൾ നേരെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരികയാണ്. വരുന്ന സമയത്താണ് അവിടേക്ക് പ്രിൻസിപ്പൾ കടന്നു വരുന്നത്. അയ്യോ പ്രിൻസിപ്പൾ വന്നേ എന്ന് പറഞ്ഞ് എല്ലാവരും ക്ലാസ്സിൻ്റെ അകത്ത് കയറി പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കുന്നതിലാണെങ്കിൽ കുട്ടികളെല്ലാവരും ഇരിക്കുന്ന സമയത്ത് ആ ഒരു ക്ലാസ് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വരിക എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് പ്രിൻസിപ്പൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആൾറെഡി നോക്കി ടീച്ചറാണെങ്കിൽ ക്ലാസ് റൂമൊക്കെ അടിപൊളിയായിട്ട് കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് വെച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലാസ് റൂമാണ് ഇവിടെ വെച്ചിട്ടുണ്ടായിരിക്കുക. അതെല്ലാം പഴയ രീതിയിലുള്ള ഒരു ടഫ് ആൻഡ് റൂളായിട്ടുള്ള രീതിയിലോട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കുട്ടികളെല്ലാവരും അടിപൊളിയായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ പറയുന്നത് ആരും മിണ്ടരുത്, ശ്വാസം പോലും ഉറക്കം വിടരുതേ എന്ന് പറഞ്ഞിട്ടായിരിക്കും ടീച്ചർ നിൽക്കുക. ഹും ഞാൻ തായെത്തി, ഓഹോഹോ കുട്ടികളെല്ലാവരും ഇരുന്ന് പഠിക്കുകയാണോ എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ കയറി വരുന്നുണ്ട്. ഓരോ ആൾക്കാരെടുത്ത് പോയത് എന്നിട്ട് കൊഞ്ഞനം കുത്തുന്നുണ്ട്, കോഷ്ടി കാണിക്കുന്നുണ്ട്, കുട്ടികളാരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ കാര്യങ്ങളൊന്നും കുട്ടികളവിടെ ചെയ്യുന്നില്ല, എല്ലാവരും നല്ല സെൽഫ് കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ആയിട്ടോ ആയിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ കുട്ടികളെ മൊത്തമായിട്ട് ചൊറഞ്ഞതിന് ശേഷം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മെറ്റലിൻ്റെ ആണെങ്കിൽ പ്രിൻസിപ്പൾ ആൾറെഡി അവിടെ ഒരു ലോക്കർ റൂമിൻ്റെ അകത്ത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ഇരുട്ട് മുറി ഉണ്ടായിരിക്കും. അതിനകത്തൊരു പണിഷ്മെൻറ്റ് കാരണമാണ് കൊണ്ടാക്കുന്നത്. കാരണം നമ്മുടെ ഈ ഒരു മെറ്റലിൻ്റെ അച്ഛനാണ് അല്ലെങ്കിൽ ഇവൾക്കാണെങ്കിൽ കാറ് വിറ്റത്. അപ്പോൾ ആ കാറ് വിറ്റത് കൊണ്ട് തന്നെ കാർ ഒരു അടിപൊളിയായിട്ടുള്ള പന്ന കാറാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ക്ലാസ്സിൽ കയറി വന്നിട്ട് അവിടെ ഉണ്ടായിരിക്കുന്ന ആ ഒരു ജഗിൻ്റെ അകത്ത് ഇവർ പിടിച്ച പല്ല് ഏറ്റു വെച്ചിട്ടുണ്ടായിരിക്കും. ഓ വെള്ളം ദഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നേരെ ജഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. പല്ലി അതിൻ്റെ ആവുന്നുണ്ട്. കുട്ടികളെല്ലാവരും അടിപൊളിയായിട്ട് നിന്ന് തന്നെ ചിരിക്കുന്നുണ്ട്. സൈലൻസ്, ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ട് വെള്ളം എടുത്തിട്ട് കുടി കുടിക്കാൻ പോകുന്നത് ദാ ഇരിക്കുന്നു പല്ല്. ഇപ്പോഴാണ് നമ്മുടെ ടീച്ചറിന് ഒരു കാര്യം മനസ്സിലാവുന്നത്. മെറ്റിലിൻ്റെ ഇതുപോലെ ഇരുട്ട് റൂമിൽ പണിഷ്മെൻറ്റിന് അടച്ചു വെച്ചിരിക്കുകയാണത്. ആ ഡോറിന് പോയതിന് ശേഷം അവളെയും തുറന്ന് നേരെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരുന്നത്. ആഹാ നീ ഇവിടെ ഉണ്ടോ, നീ അല്ലേ ഇതിങ്ങനെ ചെയ്തത്, നിന്നെ ഇരുട്ട് മുറിയിൽ അടച്ചതിന്. ഞാനാ ഇപ്പോൾ വന്നേളൂ, നിങ്ങൾ എന്തോ പറയുന്ന ശരി എന്ന് പറഞ്ഞിട്ട് ബോർഡിൽ തിരിച്ച് എന്തോ എഴുതാൻ നിൽക്കുന്ന സമയത്ത് മെറ്റിലിൻ്റെ ഒന്നും അറിയുന്നില്ല. മെറ്റിലിൻ്റെ ഇങ്ങനെ ആ ഗ്ലാസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പല്ല് പെട്ടെന്ന് തെറിച്ച് തന്നെ അവളുടെ ശരീരത്തിലോട് ചാടുന്നത് അയ്യാ പാമ്പ് 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 എന്നും പറഞ്ഞിട്ട് ചാടുന്നുണ്ട്. അപ്പം മെറ്റിലിൻ്റെ പറയുന്നുണ്ട് അത് പാമ്പെന്നുള്ള പല്ലി അപ്പം പ്രിൻസിപ്പളാണെന്ന് പോലെ പല്ലിയെ കണ്ട് പേടിച്ചിരിക്കും. പല്ല് നേരെ ചെയ്യടി അവിടെ ഒരു ലൈറ്റ് ഉണ്ടായിരിക്കും, അതിൽ കയറി അങ്ങ് പല്ലി പോകുന്നുണ്ട് പല്ലിയുടെ പാടം നോക്കിയിട്ടാ. ഇതൊക്കെ നീയല്ലേ ചെയ്തേ, നീ ചെയ്തതെന്ന് എനിക്കറിയാം. അപ്പോഴത്തേക്ക് ടീച്ചറാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് കയറിയതിന് ശേഷം നമ്മുടെ മെറ്റലിൻ്റെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് പ്രിൻസിപ്പോ ഇപ്പോഴത്തേക്ക് ഇതിന് ഞാൻ വെറുതെ വിട്ട് നീ പൊയ്ക്കാ എന്ന് പറഞ്ഞ് അന്നത്തെ ക്ലാസ് തീരുകയാണ്. ക്ലാസ് തീർന്നതിന് ശേഷം മെറ്റലിൻ്റെയും ടീച്ചറും കൂടി ഒരുമിച്ച് നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന സമയത്താണ് അവിടെ ഒരു വീട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവർ നേരെ പോകുന്നത് ടീച്ചറിൻ്റെ വീട്ടിലോട്ടായിരിക്കും. ആ വീട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ പ്രിൻസിപ്പളിൻ്റെ വീട്. അവിടെ ഒരു ഊഞ്ഞാലുണ്ടല്ലോ, അതാരാണ്? അപ്പോഴത്തേക്കാണ് ഒരു ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കഥ ടീച്ചർ അവിടെ നിന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ നേരത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവളുടെ അമ്മയാണെങ്കിൽ നേരത്തെ മരിച്ചു പോയതാണ്. അവളുടെ അച്ഛനാണെങ്കിൽ
അവളെ നോക്കാനുള്ള പ്രയാസവും കാര്യങ്ങളും, അയാളാണെങ്കിൽ ഓഫീസിൽ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് കുട്ടിയെ നോക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ മോളെ നോക്കാൻ വേണ്ടിയിട്ട് അയാളുടെ സ്റ്റെപ്പ് സിസ്റ്ററിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ അവളാണെങ്കിൽ അധികം അങ്ങോട്ട് കുട്ടിയെ നോക്കത്തൊന്നുമില്ല. ആകപ്പാടി കൊച്ചിനെ നോക്കുന്നത് എന്ന് പറയുന്നത് അവളുടെ ആൻറ്റി ആയിരുന്നു. ഈ ആൻറ്റി നോക്കുമെങ്കിലും അപാരമായിട്ടുള്ളൊരു ആൻറ്റിയാണ്. എന്തൊക്കെ ക്രൂരത ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യും. ഇപ്പോൾ ആ കൊച്ചാണെങ്കിൽ ഈ ഒരു ക്രൂരതയും കാര്യങ്ങളൊക്കെ സഹിക്കാൻ പറ്റാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് അവളുടെ അച്ഛനും മരിച്ചുപോയി. ഇപ്പോൾ ആ കൊച്ച് താമസിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഗാർഡനൊക്കെ ഉള്ള ഒരു വലിയൊരു വീട്ടിലാണ്. പക്ഷേ ചെറിയ വീട് കാണാനൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞ് നേരെ ഇവരെത്തുന്നത് ഒരു അടിപൊളിയായിട്ട് ടീച്ചർ ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന അതേ വീട്ടിലേക്കായിരിക്കും. ആ വീടാരതെന്ന് നോക്കുമ്പോൾ നമ്മുടെ ടീച്ചറിൻ്റെ വീടാണ് ഈ കുട്ടി ടീച്ചർ തന്നെയാണ്. ആക്ച്വലി ഇപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, അതായത് പ്രിൻസിപ്പളിൻ്റെ പ്രിൻസിപ്പൾ അതായത് നമ്മുടെ ടീച്ചറിൻ്റെ ആൻറ്റിയാണ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് ടീച്ചർ ഇപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കൂടി അകത്ത് കയറി ഇരുന്ന് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. ആ സമയത്താണ് ടീച്ചർ ഒരു കാര്യം പറയുന്നത്, ഞാനാണെങ്കിൽ കുട്ടിക്കാലത്ത് ഇതുപോലെ ഭയങ്കര റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സ്ത്രീ എന്ന് പറയുന്നത്. അവരുടെ സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ അവസാനം എൻ്റെ കാലിൽ നിൽക്കത്തക്ക രീതിയിൽ ഞാനൊരു കാര്യവും ചെയ്ത് ഇങ്ങോട്ടൊക്കെ മാറിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് മാറി വരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് നമ്മളെ മെറ്റലിൻ്റെ പറയുന്നില്ല. അതൊക്കെ നമുക്ക് ഇപ്പോൾ പോയി എടുത്ത് സെറ്റാക്കാം. ടീച്ചർ വാ നമുക്ക് ഒരുമിച്ചാക്കാം, അങ്ങോട്ടൊക്കെ പോകണോ നമുക്ക് സെറ്റാക്കാമേ എന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി നേരെ പോകുന്നുണ്ട്. അവിടെ പോയി നിൽക്കുന്ന സമയത്താണെങ്കിൽ മെറ്റലിൻ്റെ അവിടെ ഇല്ല, പക്ഷേ സോറി പ്രിൻസിപ്പൾ അവിടെ ഇല്ല. മെറ്റലിൻ്റെ അകത്തേക്ക് ടീച്ചറിനെ കൂട്ടിക്കൊണ്ട് കയറുന്നുണ്ട്. അതേ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പളാണെങ്കിൽ അവളുടെ കാറ് ചെറുതായിട്ടൊന്ന് പണി മുടക്കിയിട്ടുണ്ട്. ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ പണി മുടക്കി അവിടെ കിടക്കുന്നുണ്ട്. ആ വണ്ടി ഉന്തി തള്ളിക്കൊണ്ട് വീട്ടിലേക്ക് വരികയായിരിക്കും പ്രിൻസിപ്പൾ. ഇവരാ കാര്യമൊന്നും അറിയുന്നില്ല. ഇവരാണെങ്കിൽ നേരെ റൂമിൻ്റെ അകത്ത് കയറുന്നുണ്ട്. അവിടെ കയറി ഒരു ചോക്ലേറ്റ് ബോക്സ് ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഈ ചോക്ലേറ്റ് ബോക്സിലായിരിക്കും നമ്മുടെ ടീച്ചറിനെ എല്ലാ ദിവസവും അവളുടെ അച്ഛനാണെങ്കിൽ ചോക്ലേറ്റ്സ് കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ അതിപ്പോൾ പ്രിൻസിപ്പളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചുപിള്ളയെ പോലെ തടി മടത്തി മടച്ചി. അപ്പോൾ അവളാണെങ്കിൽ ഇത് കഴിക്കുകയാണ്. അപ്പോൾ ചോക്ലേറ്റ് ബോക്സ് ചോക്ലേറ്റ് ഒന്നും എടുക്കണ്ട, അവൾ കണ്ടു കഴിഞ്ഞാൽ തീർന്നത് തന്നെ എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കി പോവുകയാണ്. ആ സമയത്താണ് അവിടെ ഒരു ഫോട്ടോ ഇരിക്കുന്നത് കാണുന്നത്. നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ ആയിരിക്കും ആ സ്ഥാനത്തായിരിക്കും ഇവളുടെ അച്ഛൻ്റെ ഫോട്ടോ നേരത്തെ വെച്ചിരുന്നത്. മൊത്തത്തിൽ ഇപ്പോൾ വീടും കാര്യങ്ങളൊക്കെ കൈയടക്കി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നേരെ പോയിട്ട് റൂം തപ്പുമ്പോഴത്തേക്കായിരിക്കും ടീച്ചറിൻ്റെ ഒരു പഴയ പാവ കിട്ടുന്നത്. ആഹാ കൊള്ളാലോ പാവ എന്ന് പറഞ്ഞിട്ട് പാവ എടുത്തോണ്ടിങ്ങനെ തിരിയുന്ന സമയത്തായിരിക്കും അവിടേക്ക് ഓ ഒരു ഒച്ച, ഈ എന്താ ഒരൊച്ച എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് പ്രിൻസിപ്പൾ അവിടെ നിന്ന് ഫോണിൽ കത്തി കീറി ഓ എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയി വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കീറി വിളിക്കുന്നത്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ടീച്ചറിനും കുട്ടിക്കും മനസ്സിലാവുന്നുണ്ട് സംഭവം പണിപ്പളി എന്നുള്ള കാര്യം. നീ ഇതൊഴിപ്പിക്കോ, ഇതൊഴി ബാക്കി കൂടി രക്ഷപ്പെടാൻ പറ്റും, ഒരു ഡോറുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ നിന്നിട്ട് ഡിസ്ട്രക്ട് ചെയ്യാം, അപ്പോൾ നീ രക്ഷപ്പെട്ടിട്ട് എനിക്കൊരു സിഗ്നൽ എന്നത് ഞാൻ എന്നെ സൈഡ് ബാക്കി കൂടി വന്നോളാം എന്നൊക്കെ പറഞ്ഞ് വലിയ കരുതി പോകുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്നിട്ട് നേരെ ഡോറും തുറന്ന് അകത്തേക്ക് കയറുകയാണ്. ഈ സമയത്ത് ടീച്ചറാണെങ്കിൽ അവിടെ നിന്നിട്ട് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം മെറ്റലിൻ്റെ പോകുന്ന വഴിക്കുള്ള സാധനങ്ങളെല്ലാം ചവിട്ടി മറച്ച് മൊത്തം തള്ളിയിട്ടുണ്ടായിരിക്കും പോകുന്നത്. അപ്പോൾ രണ്ട് ശബ്ദം കഴിയും, ആരോ അകത്ത് കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം ഇവരെ തപ്പി പോകുന്നുണ്ട്. ഓരോ സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് ഓരോ സ്ഥലത്ത് വെച്ചിട്ട് പ്രിൻസിപ്പളെ ഡിസ്ട്രാക്ട് ആയി പോകുന്നുണ്ട്. അവസാനം നമ്മുടെ ഹീറോയിനെ മെറ്റലിൻ്റെ ആണെങ്കിൽ കയറി പോകുന്ന ആ ബാക്ക് ഡോർ എത്തുന്ന സമയത്ത് നോക്കിയാൽ ഡോറൊക്കെ പൂട്ടിയിട്ടിരിക്കുമായിരിക്കും. ടീച്ചറും ബാക്കി നേരം ഉണ്ടായിരുന്നു, ഡോറ് പൂട്ടിയിരിക്കുന്നതിൻ്റെ ഒരു നിവൃത്തിയില്ല. ഇപ്പോൾ ആ തടിമടച്ച് വന്ന് കയറുകയും ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അവിടെ ഒരു ചെറിയൊരു വിൻഡോ കാണുന്നത്. വിൻഡോ ഒരു ചാടി ഇറങ്ങി എങ്ങനെയൊക്കെ ഒരൊറ്റ ഓട്ടത്തിന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ പ്രിൻസിപ്പിൾ വെളിയിൽ വന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആരെയും കാണുന്നില്ല. ഓ എന്തായാലും കിട്ടിയ ജീവനും കൊണ്ട് ഓടിക്കളയാം എന്ന് പറഞ്ഞ് ടീച്ചറും കുട്ടിയും കൂടി പോകുന്നുണ്ട്. അവസാനം അവിടെ നമ്മുടെ മെറ്റലിൻ്റെ ഒരു കോമഡിക്ക് ഒരു കാര്യം ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് വന്ന വഴി ഒന്ന് തിരിച്ചു പോയാലോ. ആ കുഴപ്പമില്ല ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ സോറി എന്ന് പറഞ്ഞിട്ട് മെറ്റലിൻ്റെയും ടീച്ചറും കൂടി അതുവഴി അങ്ങ് പോവുകയാണ്. നേരെ വീട്ടിലേക്ക് വന്ന് കയറുന്ന നമ്മുടെ ഹീറോയിൻ ആദ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നിട്ട് ആ പയ്യന്മാർ, അതായത് വേറെ ആരുമില്ല, FBI ഏജൻസിയിലൂടെ അവളുടെ അമ്മ ഇരുന്ന് സംസാരിക്കുന്നതായിരിക്കും. ആഹാ ഇത് പോലീസല്ലേ എന്നിരിക്കുമ്പോൾ, ആ പോലീസാരെന്നല്ല ഇത് ബോട്ട് സെയിൽസ്മാനാണ്, ഉമ്മര് ബോട്ട് വയ്ക്കുന്ന ആൾക്കാരാണ്, അല്ലാമത് പോലീസുകാരാണ്, നീ ഒന്ന് പാടയൊക്കെ എന്നും പറഞ്ഞിട്ട് നമ്മളെ മെറ്റലിൻ്റെ അവിടെ നിന്ന് അകത്തേക്ക് പറഞ്ഞു വിടുകയാണ്. എന്തായിക്കൊണ്ടു പോട്ടെ എന്ന് പറഞ്ഞ് മെറ്റലിൻ്റെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോഴത്തേക്കും അവിടെ അച്ഛൻ വീണ്ടും ലേറ്റ് ആയി വന്നതിന് നീ ഇതെന്തോ ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രാവശ്യം ദേഷ്യപ്പെടുന്നുണ്ട്. ദേഷ്യപ്പെടുന്നവർ മെറ്റലിൻ്റെ പവർ ഇങ്ങനെ കൂടി 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 വരികയായിരിക്കും. അവളുടെ മെയിൻ പവർ അറിയാലോ, വേറെ ഒന്നുമില്ല, ഇവളിങ്ങനെ കണ്ണങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴത്തേക്ക് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക, അതായിരിക്കും ഇവളുടെ പവർ എന്ന് പറയുന്നത്. നേരെ ആൾ ദേഷ്യപ്പെട്ട് വരുന്നത് ഡോറിനെ തന്നെ അങ്ങനെ ആട്ടി അയാൾ വന്ന് കയറുന്ന മൂഞ്ചി നോക്കി അരറ്റയാടി മൂക്കിൻ്റെ പാലം പെട്ട് അയാൾ അവിടെ കിടക്കുകയായിരിക്കും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ടീച്ചറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം, ഇവളുടെ പവറും കാര്യങ്ങളൊക്കെ ഇത്രയും സെറ്റ് ആയിരിക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് ടീച്ചറിൻ്റെ ഏക ആഗ്രഹം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ബൊമ്മ കിട്ടുക എന്നുള്ളതായിരിക്കും. അപ്പോഴത്തേക്ക് നേരെ പോവുക എന്ന് പറയുന്നത് ആ ഒരു ടീച്ചറിൻ്റെ വീട്ടിലോട്ടാണ്.
ആ ടീച്ചറിൻ്റെ വീട്ടിൽ പോയതിനു ശേഷം നോക്കിക്കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ വീടല്ല, അതായത് പ്രിൻസിപ്പളിൻ്റെ വീട്, അവിടെ പോയി നോക്കി മേളിലത്തെ ഒരു ചെറിയൊരു റൂഫിൻ്റെ മേളിൽ കയറിയിരുന്ന് ബൊമ്മ എടുത്ത് വെച്ചിട്ട് അവളുടെ പവർ യൂസ് ചെയ്ത് ഇങ്ങനെ വരുത്തി 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 വയ്ക്കുന്നുണ്ട്. കാറ്റും ഭയങ്കരമായിട്ട് വെളിയിലടിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ഇവിടെ കയ്യിൽ ബൊമ്മ കിട്ടുകയാണ്. ബൊമ്മ കിട്ടിയതിന് ശേഷം നോക്കുന്ന സമയത്താണെങ്കിൽ അവിടെ എന്നിട്ട് പ്രിൻസിപ്പളാണെങ്കിൽ എന്തോ സാധനം എടുത്ത് ഇങ്ങനെ എറിഞ്ഞ് കളിച്ചോണ്ടിരിക്കുകയാണ്. ആഹാ, എന്തായാലും കുഴപ്പമില്ല, ഇവിടുത്തെ മുട്ടായികളും കൂടി എടുത്തേക്കാം എന്ന് പറഞ്ഞ് രണ്ട് മുട്ടായി എടുക്കുന്നുണ്ട്. രണ്ട് മുട്ടായി എടുത്ത് ജനലിന് നൈസായിട്ട് തുറന്ന് ഒരൊറ്റ അടക്കിലാണ് ആ ശബ്ദം കേട്ടിട്ട് നേരെ പ്രിൻസിപ്പൾ ഓടി തെറിച്ചുവിടെ വരുന്നുണ്ട്. ഈ സമയത്ത് അവൾ റൂഫിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു റിബണ് ജസ്റ്റ് അവിടെ ഒന്ന് കുരുങ്ങി പോകുന്നുണ്ട്. അത് അവൾ ശ്രദ്ധിക്കുന്നേയില്ലായിരുന്നു. നേരെ മെറ്റിലാണെങ്കിൽ ഈ ജനലിൻ്റെ ശബ്ദം കേട്ട് ആ ഒരു പ്രിൻസിപ്പൾ വരുന്നതും നേരെ താഴേക്ക് തന്നെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ആഹാ, ആരോ വന്നതുപോലെയൊക്കെ ഉണ്ടല്ലോ, എന്തായിക്കൊണ്ട് പോട്ടെ, വെളിയിൽ വന്ന് നോക്കിക്കളയാം എന്ന് പറഞ്ഞിട്ടാ എന്തൊക്കെ ഉണ്ട് വേട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട് മെറ്റിൽ. അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വരികയാണ്. അടുത്ത ദിവസം ഈ ഒരു പ്രിൻസിപ്പളാണെങ്കിൽ സ്കൂളിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് അവിടെ നിന്ന് മെറ്റിൽഡയുടെ റിബൺ ഇങ്ങനെ നേരെ കാറിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇന്നലെ ഏവനോ വന്നിട്ട് നൈസായിട്ട് പണി എന്നിട്ട് പോയതാണെന്ന്. ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് വികൃതിയും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു. അതായത് ടീച്ചറിൻ്റെ അച്ഛൻ്റെ ആത്മാവ് അവിടെ നിന്ന് കളിക്കുന്ന പോലെയൊക്കെ കുറച്ച് ഡ്രാമ അവിടെ നിന്ന് മെറ്റിലെ കളിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ അടുത്ത ദിവസം സ്കൂളിൽ പോയതിന് ശേഷം നേരെ ഈ ബൊമ്മ കൊണ്ട് ടീച്ചറിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ടീച്ചറിൻ്റെ കയ്യിൽ ഈ ബൊമ്മ കൊടുത്തിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് ടീച്ചറിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്, നിങ്ങളുടെ അച്ഛൻ എങ്ങനെയാണ് ഈ ഒരു ആൻറ്റി അതായത് പ്രിൻസിപ്പളിനെ വിളിക്കുന്നത്. അപ്പോഴത്തേക്ക് എന്തോ ഒരു വാചകം പറയുന്നതും പെട്ടെന്ന് തന്നെ അവിടേക്ക് പ്രിൻസിപ്പൾ വരികയാണ്. ഇന്ന് നീ ക്ലാസ് എടുക്കണ്ട, ഞാൻ എടുത്തോളാം, ഇവന്മാരെ എനിക്ക് പരീക്ഷിക്കാനുണ്ട് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് മെറ്റിലേക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ പരിപാടി ഇവിടെ നമുക്കിട്ട് തരാനുള്ളതാണ്. എന്നിട്ട് നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ക്ലാസ്സിൽ പോയി വരുന്നിട്ട് എല്ലാ കുട്ടികളെയും ഇങ്ങനെ വരി വരിയായിട്ട് നിരത്തി നിർത്തുകയാണ്. നിരത്തി നിർത്തിയതിന് ശേഷം ഈ റിബൺ അവരുടേതാണ്, ഈ റിബണിൻ്റെ ഉടമയാരാണ്, ഇന്നലെ ആരാടാ എൻ്റെ വീട്ടിൽ വന്നത് പറയണോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ സംസാരിക്കുന്നുണ്ട്. മെറ്റിലിൻ്റെ വേറൊരു പ്ലാൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നോക്കി കഴിഞ്ഞാൽ അവിടേക്ക് ടീച്ചർ കടന്നു വരികയാണ്. കുട്ടികളൊന്നും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഈ ഒരു പ്രിൻസിപ്പളിൻ്റെ വട്ടപ്പേര് അല്ലെങ്കിൽ അവളുടെ അച്ഛൻ വിളിക്കുന്ന ആ ഒരു പേര് പറഞ്ഞു കൊടുക്കുന്നത്. ബംബിൾ ബി എന്നാണ് ആ പേരെന്ന് പറയുന്നത്. നേരെ ചോക്ക് എടുത്ത് അവളുടെ കണ്ണിൻ്റെ ആ ഒരു പവർ വെച്ചിട്ട് നേരെ ബോർഡിലാണെങ്കിൽ അവിടെ നിന്നിട്ട് കുറേ കാര്യങ്ങൾ ഇതുകൊണ്ട് ബംബിൾ ബി നിന്നെ ഞാൻ വെറുതെ വിടില്ലടി, ഞാൻ ഇതോട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ടീച്ചറിൻ്റെ അച്ഛൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് എഴുതുന്നിങ്ങനെ ആയിരിക്കും, നീ എന്നെ കൊന്നുകളഞ്ഞതുപോലെ നിന്നെ ഞാൻ ഇനി വെറുതെ വിട്ടിട്ടില്ല, ഞാൻ നിന്നെയും കൊല്ലും, പെട്ടെന്ന് നിന്നെ നാട് വിട്ടുപോയ്ക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ബോർഡിൽ എഴുതി വയ്ക്കുന്നത്. ഈ ഒരു പ്രിൻസിപ്പൾ തിരിഞ്ഞു നോക്കുന്നത് സംഭവം മൊത്തമായിട്ട് ക്രൂശലി പണി കിട്ടി. ഓക്കെ, അത് സംഭവം എന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ ഈ അവളുടെ അച്ഛനെ കൊന്നിരിക്കുന്നത് ഈ ആൻറ്റി അതായത് പ്രിൻസിപ്പൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ പേടിച്ച് നട്ടം തിരിഞ്ഞ് അയാളുടെ ഗോസ്റ്റ് തന്നെയാണ് വന്നത് കൺഫേം ചെയ്ത് നാട് വിട്ടി തന്നെ ഓടിപ്പോകുന്നുണ്ട്. ഈ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ടീച്ചർ നമ്മുടെ കുട്ടിയുമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയായിരിക്കും. അങ്ങനെ നേരെ നമ്മുടെ മെറ്റിലിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ അച്ഛൻ്റെ ഗാരേജിലേക്ക് ആരൊക്കെ പോകുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ആ FBI ഏജൻസ് ആയിരിക്കും അവർ വന്ന് നിന്നിട്ട് ഒരു സാധനം എടുക്കാൻ നോക്കുന്നുണ്ട്. മെറ്റിലിൻ്റെ ആണെങ്കിൽ അവിടെ നിന്നിട്ട് ആ പെട്ടിയാണെങ്കിൽ അങ്ങോട്ടേക്ക് ഇവിടെ നീക്കി കളിക്കുകയാണ്. അവന്മാർ ഏണ് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് സാധനം വന്ന് ഇപ്പുറത്തിരിക്കും. ഇവന്മാർ ഏണ് എടുത്തിട്ട് ഇപ്പുറത്ത് വരുമ്പോൾ ആ സാധനം പോയി അപ്പുറത്തിരിക്കും. എന്തായത് കൂരിപ്പേനെ എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് നോക്കുന്ന സമയത്താണ് മെറ്റിലിൻ്റെ അവിടെ നിൽക്കുന്നതാണ്. മെറ്റിലിൻ്റെ നേരെ പോയിട്ട് ആ FBI ഏജൻസ് ആണോ വാണിംഗ് ലെറ്റർ എല്ലാം അങ്ങനെയൊക്കെ ഉണ്ടോ ഈ സെർച്ച് വാറൻ്റെ അങ്ങനെ എന്തെങ്കിലും, ഞാൻ ഒരു ബുക്കിൽ പഠിച്ചതാണ് സംഭവം. അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് വയ്ക്കുക അല്ലെങ്കിൽ സാധനമൊക്കെ എടുത്ത് തൂക്കി അവർ എറിഞ്ഞാൽ നിൻ്റെയൊക്കെ മണ്ടയിലെന്ന് പറഞ്ഞിട്ട് അവന്മാരെ കാറിനെ നൈസായിട്ട് കണ്ണിൻ്റെ പവർ കൊണ്ട് തന്നെ ഉരുട്ടി വിടുന്നുണ്ട്. അവന്മാരെ കാറേന്ന് വിളിച്ചിട്ടുണ്ട്, ഒരാറ്റ പോക്ക് പോകുന്നുണ്ട്. അടുത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിന് നോക്കിക്കഴിഞ്ഞാൽ മെറ്റിലിൻ്റെ ഇപ്പോൾ അവളുടെ ഫാമിലിയായിട്ട് അവിടെ നിന്ന് ഷിഫ്റ്റ് ആവുകയാണ്. കാരണം FBI ഏജൻസി വരെ ഈ ഒരു സംഭവമൊക്കെ കണ്ടുപിടിച്ചല്ലോ. അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങാൻ നിൽക്കുന്ന സമയത്ത് മെറ്റിലിൻ്റെ ടീച്ചറിൻ്റെ അടുത്തായിരിക്കും. ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് വരത്തില്ല എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ടീച്ചർ എങ്ങനെയെങ്കിലും എന്നെ അഡോപ്റ്റ് ചെയ്തോളണം എന്നൊക്കെ പറയുന്നുണ്ട്. ആയുടെ ഈ അഡോപ്ഷനും കാര്യങ്ങളൊക്കെ ഇനി കുറേ തല്ലെയാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കാണ് മെറ്റിലിൻ്റെ ഒരു കാര്യം പറയുന്നത്. ഞാൻ ഇതിന് മുമ്പേ ഒരു ബുക്ക് വായിച്ച് നോക്കി വെച്ചിട്ടാണ് ഇത് ഉപയോഗപ്പെടുമെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ പണ്ടേ ബുക്കിൽ നിന്ന് ഒരു ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ കോപ്പി ഇപ്പം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവർ ഒപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഈ ഒരു അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ ഒരു ചൂടും കാര്യങ്ങളില്ല, വെറും ബിസിനസ് ബിസിനസ് ബിസിനസ്, ഒരുമാതിരി റഷി മൈൻഡ് തന്നെയാണ്. ഈ സ്വന്തം മോളെ പോലും വേറൊരാളുടെ കയ്യിലാക്കിയിട്ട് പോവുകയാണ്. അത് മെറ്റിലിൻ്റെയൊക്കെ ഇഷ്ടമായി, നമ്മുടെ ടീച്ചറിന് ഇഷ്ടമായി, അങ്ങനെ രണ്ടുപേരും കൂടി അടിപൊളി ജോളിയായിട്ട് തന്നെ ഒരു ഫാമിലി ലൈഫ് അവിടെ നിന്ന് ലീഡ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഇവർ നല്ല രീതിയിൽ ജോളിയായിട്ട് പോകുന്നുണ്ടെങ്കിലും മെറ്റിലിൻ്റെ അവളുടെ പവേഴ്സ് യൂസ് ചെയ്യുന്നത് നിർത്തിയിട്ടില്ല.